ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് കേരളത്തിലെ തൃശ്ശൂരുള്ള എൻ്റെ വീട്ടിലാണ്. കോവിഡ് ദുരന്തം വേട്ടയാടിയ എൻ്റെ സ്വന്തം വീട്ടിൽ. എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടൻ, എനിക്കൊരു ചേട്ടനാണുള്ളത്, ചേട്ടൻ്റെ ഭാര്യയും രണ്ട് കൊച്ചുമക്കളും എല്ലാവരും കോവിഡ് പോസിറ്റീവായ കാര്യം ഞാൻ കമ്മ്യൂണിറ്റി ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെ എനിക്ക് ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്നെ അറിയിച്ചു. എന്തായി അപ്പച്ചനെന്തായി, അല്ലെങ്കിൽ ചേട്ടനെന്തായി, മക്കൾക്ക് എന്തായി എന്നൊക്കെ ചോദിച്ചു. കുറേ പേര് പേഴ്സണലായിട്ടും പിന്നെ കുറച്ച് പേരൊക്കെ കമൻറ്റ് സെക്ഷനിലും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും മറുപടി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. സാഹചര്യം അങ്ങനെയായിരുന്നു, എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാവർക്കും അതറിയാനായിട്ട് പറ്റും. ചോദിച്ചവർക്കൊക്കെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഞാനത് പറയുന്നില്ല, ഞാൻ കമൻ്റൊക്കെ ടൈപ്പ് ചെയ്യുന്നില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കോവിഡ് നെഗറ്റീവായിട്ട് ബാക്കി നാല് പേരും വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പച്ചൻ ഐ സി യുവിൽ നിന്നും വെൻറ്റിലേറ്ററിലേക്കാണ് പോയത്. അവിടെ നിന്ന് നീണ്ട 15 ദിവസത്തെ വെൻറ്റിലേറ്ററിന് ശേഷം ഞങ്ങളുടെ അപ്പച്ചനെ കോവിഡ് കൊണ്ടുപോയി. അതിനു മുമ്പേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, സീരിയസ് ആണെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് വിളിച്ചു, മോളെയൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോസൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് പോയിരുന്നതിന് മുമ്പേ എടുത്തു വച്ചിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ വീഡിയോസിന് താഴെ കമൻസ് വായിക്കാനും മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ മറ്റ് ചാനലുകളിൽ വന്ന് എനിക്ക് വീഡിയോ കാണാനൊന്നും പറ്റിയിട്ടില്ല. ഞാനത് കണ്ടോളാം കേട്ടോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതായതുകൊണ്ടാണ് എനിക്കതിനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെ ആയിരിക്കണം, നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ അപ്പച്ചനെ പള്ളിയിൽ തന്നെ അടക്കം ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ഞങ്ങൾ അപ്പച്ചനെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ അടക്കം ചെയ്തു. ഒരു 20 വർഷത്തോളം അതേ പള്ളിയിൽ കപ്പ്യാരായിട്ട് ജോലി ചെയ്ത ഒരാളാണ് എൻ്റെ അപ്പച്ചൻ. അപ്പം അപ്പച്ചനെ ആ പള്ളിയിൽ വെക്കാൻ പറ്റാതിരുന്നാൽ ഞങ്ങൾക്ക് വലിയൊരു വിഷമായേനെ. പക്ഷേ അത് ദൈവം ഞങ്ങൾക്കതൊരു സഹായമായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി തന്നെ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പള്ളിയിൽ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ അടക്കം ചെയ്തു. പിന്നെ ഇതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്കറിയാം. എൻ്റെ ഒരുപാട് വ്യൂവേഴ്സും എൻ്റെ ഫ്രണ്ട്സ് യൂട്യൂബ് ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും ആവശ്യമാണ്. പോകുന്നതിന് മുമ്പ് ഇപ്പോൾ അപ്പച്ചൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവും. പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഇവിടുത്തെ ഈ വീടും എൻ്റെ അമ്മയും കുട്ടികളെയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്ന് വരും എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ സാധാരണ വെക്കേഷനിലാണ് വരാറ്. ഈ വെക്കേഷനിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ എനിക്ക് അപ്പച്ചൻ്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വരേണ്ടി വന്നത്. ഇനി ഞാൻ അടുത്തൊരു വെക്കേഷനിലേ വരുള്ളൂ, അല്ലാതെ അതിനിടയ്ക്ക് വെച്ച് വരാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു വീടും, ഇതെൻ്റെ അപ്പച്ചൻ നിന്ന് പണിയിപ്പിച്ചൊരു വീടാണ് കേട്ടോ, പണിത് ഒരു 6 മാസമാണ് എൻ്റെ അപ്പച്ചൻ ഇതിനകത്ത് താമസിച്ചത്. 6 മാസം താമസിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് അപ്പച്ചന് ഇങ്ങനെയൊരു ദുരന്തം എന്ന് തന്നെ പറയാം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വീടും, ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളുടെ വീടുണ്ട്, ഞാൻ ജനിച്ചു വളർന്ന വീട്. അപ്പോൾ ഈ രണ്ട് വീടും കാര്യങ്ങളും വീട്ടിലുള്ളവരെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പറ്റുമോന്നറിയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ തിരിച്ചു പോവും. ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവും. എല്ലാ അപ്പച്ചൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവും. അപ്പോൾ ഇനി ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ തുടർന്നും ഇതുവരെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്കറിയാം. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിലെ
എൻ്റെ ഈ കുടുംബത്തെ ഓർക്കണമെന്ന് ഞാൻ പറയുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അപ്പച്ചൻ്റെ ചടങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടാൽ മതി കേട്ടോ. അതായത് ഈ കോവിഡ് പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് അറിയാനായിട്ടൊരു പക്ഷേ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. കാരണം പലരും കത്തിച്ചിട്ട് അതിൻ്റെ ചാരം കൊണ്ടുവന്നിട്ടാണ് പള്ളിയിൽ വെക്കുന്നതെന്ന് ഞാൻ കേട്ടു. ഇപ്പോൾ ഞങ്ങൾക്കതല്ലാതെ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. താല്പര്യമുള്ളവർ കണ്ടോളൂ, ഇല്ലാത്തവർ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അവിടെ ആക്കായിട്ടുണ്ടപ്പുറത്ത് അതായത് കുറച്ച് കൂടി ഇട്ടോ ഇട്ടു രണ്ടെണ്ണത്തെ മതി. ആഗ്രഹം തന്നെ